ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ ഇതിൻ്റെയൊക്കെ വീഡിയോ എങ്ങനെയാണ് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഏത് ബ്രൗസർ ഓപ്പൺ ചെയ്താലും പ്രശ്നമില്ല. എന്നിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ സേവ് ഫ്രം നെറ്റ്. ഓക്കെ, ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു വെബ്സൈറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ആ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ടാഗ് കാണാൻ സാധിക്കും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ട്വിറ്റർ ആയിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്തതെന്ന് വെച്ചാൽ യൂട്യൂബാണ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, യൂട്യൂബിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, യൂട്യൂബിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ അവിടെ കാണാൻ സാധിക്കും യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ആയിട്ട് അവിടെ വെലിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ തേ കാണാൻ സാധിക്കും എൻ്റർ ദി യു ആർ എൽ. ഓക്കെ, അവിടെ ഇങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ വീഡിയോത്തിൻ്റെ ലിങ്കാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോ കാട്ടിച്ചു തരാം. ഓക്കെ, യൂട്യൂബിലേക്ക് പോവാണ്. ഓക്കെ, ഇത് എൻ്റെ തന്നെ ചാനലിലുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, ഞാൻ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോൻ്റെ ഒരു ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ ചാനൽ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത്. അല്ലാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നിങ്ങൾക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യണമായിട്ട് നിർബന്ധമില്ല. ഓക്കെ, അവിടെ സ്കാനാക്കിയിട്ടാകുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ 720p ഇതിൻ്റെ ക്വാളിറ്റി ഉള്ളത് ഇപ്പോൾ. അപ്പം ഞാൻ 360 ആക്കിയിട്ട് ആകുമ്പോൾ ചെറിയൊരു ആഡ്സ് വരും. ഫസ്റ്റ് ആ ഒരു ആഡ്സ് റിമൂവ് ആക്കി കൊടുക്കാം. ആഡ്സ് റിമൂവ് ആക്കിയിട്ടാകുമ്പോൾ ഇതുപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. എല്ലാ ടൈമിനും ഇതുപോലത്തെ ഇൻ്റർഫേസ് കാണണം ചെല്ലിയിട്ടില്ല. ഓക്കെ, ആ 3 dots ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. 3 dots ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് എന്നതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും മോഡൽ ഡൗൺലോഡ് ആവുന്നത്. ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഡൗൺലോഡ് ആയത്. പിന്നെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്പീഡ് അനുസരിച്ചിട്ടായിരിക്കും പിന്നെ ഫാസ്റ്റും ഫാസ്റ്റ് ഇല്ലാത്തതും ഡൗൺലോഡ് ആവുന്നത്. അടുത്തതായിട്ട് ഫേസ്ബുക്കാണുള്ളത്. ഓക്കെ, ഫേസ്ബുക്കിൻ്റെ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇത് എല്ലാത്തിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ്. ഓക്കെ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ ഇതിൻ്റെയൊക്കെ വീഡിയോത്തിൻ്റെ ലിങ്കാണ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ഇതൊക്കെ ഒന്ന് കുറച്ച് സ്പീഡാക്കാണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് മാത്രം നമുക്ക് നേരെ പറഞ്ഞതാണ്, ബാക്കിയൊക്കെ ഞാൻ സ്പീഡാക്കി കാണിച്ചു തരാം. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ള വീഡിയോ എന്ന് വെച്ചാൽ ഫ്രിഷിംഗ് ഫ്രിക്സിൻ്റെ അവരുടെ വീഡിയോ ഇപ്പോൾ ഞാൻ എടുക്കുന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ നേരെ സേവ് ഡോട്ട് ഫ്രമ്മിൽ പോയിട്ട് ഫേസ്ബുക്കിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് അവിടെ ലിങ്ക് ഇട്ടിട്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ജനറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഏറ്റവും കൂടെ കാണാൻ സാധിക്കും ലോഡിംഗ് ആവുന്നത്. ലോഡിംഗ് ആയതിന് ശേഷം ചെറിയൊരു ആഡ്സ് വരും. ആഡ്സ് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. ആഡ്സ് ചില ടൈമിന് ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ ആഡ്സ് വരും. ചില ടൈമിന് ജനറേറ്റ് ചെയ്യാൻ തന്നെ ആഡ്സ് വരും. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ആഡ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, ക്യാൻസലിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്ത പാടിന് ഡൗൺലോഡ് ഓട്ടോമാറ്റിക് ആയിക്കോളും. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്പീഡ് അനുസരിച്ചിട്ടാണ് അത് സ്പീഡ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഇൻ്റർനെറ്റ് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആയിക്കിട്ടും. ഇൻ്റർനെറ്റ് സ്പീഡില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡൗൺലോഡ് ആയിക്കിട്ടത്തില്ല. ഓക്കെ, അത്യാവശ്യത്തിന് നല്ല സ്പീഡൊക്കെ ഉണ്ട് ഈ ഒരു വെബ്സൈറ്റ് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ വീഡിയോ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം നോക്കാം, ട്വിറ്റർ നോക്കാം. ഓക്കെ, ആ ഭാഗങ്ങളൊക്കെ ഞാൻ സ്പീഡാക്കാണ്. നമുക്ക് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഫേസ്ബുക്കല്ല സോറി ഇൻസ്റ്റാഗ്രാമൊന്നും ട്വിറ്റർ എന്നൊക്കെ നിങ്ങൾക്ക് ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ട് സ്പീഡാക്കി കാണിച്ചു തരാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നേരെയുള്ള ലിങ്ക് മാത്രം ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോൻ്റെ ലിങ്ക് കോപ്പി ചെയ്തു. ഈ ഒരു ലിങ്ക് വർക്കിംഗ് അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഇപ്പോൾ ജനറേറ്റർ കൊടുത്തിട്ട് നമ്മുടെ കാണാൻ സാധിക്കും ദി ഡൗൺലോഡ് ലിങ്ക്, ലിങ്ക് നോട്ട് ഫൗണ്ട് ആയിട്ടാണ് കാണിക്കുന്നത്. സംഭവം ആ ലിങ്ക് നേരെ ഇല്ലാത്തതുകൊണ്ടാണ് അത് വർക്കാവാത്തത്. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ തന്നെ ഞാൻ തന്നെ ഇട്ട പോസ്റ്റിൻ്റെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഞാൻ തന്നെ അപ്ലോഡ് ചെയ്ത പോസ്റ്റിൻ്റെ ലിങ്കൊന്ന് കോപ്പി ചെയ്ത് കൊടുത്തു. ഓക്കെ, ഈ ഒരു ലിങ്കും ആ ഒരു ലിങ്കും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആ ലിങ്ക്. ഓക്കെ, എൻ്റെ ജനറേറ്റർ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ ഇവിടെ കാണാൻ സാധിക്കും എന്താ 3K സബ്സ്ക്രൈബർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഡൗൺലോഡ് MP4 ഉള്ളത്. ഓക്കെ, പിന്നെ അതിൻ്റെ
ക്വാളിറ്റി ഒന്നും മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെ ഡൗൺലോഡ് ആകുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ട്വിറ്ററിൻ്റെ വീഡിയോ ഒന്ന് ഡൗൺലോഡ് ആക്കി കാണിച്ചു തരാം. ഓക്കെ, ട്വിറ്ററിൻ്റെ ഈ ഒരു പ്രശ്നം എനിക്ക് കണ്ടിട്ടില്ല, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ മാത്രമാണ് ഈ ഒരു ലിങ്കിൻ്റെ പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡൗൺലോഡ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അടുത്തതായിട്ട് ബാക്കിയുള്ളത് നമുക്ക് ട്വിറ്റർ മാത്രമാണ്. ട്വിറ്ററിൽ പോയി ഒരു വീഡിയോത്തിൻ്റെ ലിങ്കൊന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഷെയറിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോത്തിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം യു ആർ എല്ലിൻ്റെ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുത്തു, ജനറേറ്റ് കൊടുത്തു. എന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കും ചെറിയൊരു ആഡ്സ് വന്നിട്ടുണ്ട്. ആഡ്സിനെ സ്ക്രോൾ ചെയ്തിട്ട് പോയിപ്പിച്ചു, റിമൂവ് ആക്കി ആഡ്സിനെ. ഓക്കെ, എൻ്റെ ഇവിടെ കാണാൻ സാധിക്കും രണ്ട് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ക്വാളിറ്റിയിലേക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ ഡൗൺലോഡ് ആയിരുന്നുള്ളത്. ഓക്കെ, ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു, ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ആയി കാണാൻ സാധിക്കും ഫയൽ ഡൗൺലോഡഡ്. ഓക്കെ, എൻ്റെ ഞാൻ നേരെ എന്താക്കുന്നതെന്ന് വെച്ചാൽ എം എക്സ് പ്ലെയറിലേക്ക് പോകണം. ഓക്കെ, എം എക്സ് പ്ലെയറിൽ നിന്ന് വാങ്ങിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഡൗൺലോഡിൽ പോവാണ്. ഡൗൺലോഡ് പോയിട്ട് നമ്മുടെ കാണാൻ സാധിക്കും നാല് വീഡിയോസ് ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു വീഡിയോ ആണ്. ഓക്കെ, അടുത്തതായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തിടുന്ന വെച്ചാൽ ട്വിറ്ററിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വീഡിയോത്തിൻ്റെ സൗണ്ട് കേൾപ്പിക്കാത്ത എന്ന് വെച്ചാൽ കോപ്പി റൈറ്റ് കിട്ടുന്നുകൊണ്ടാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാം എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇങ്ങനെ ലൈക്ക് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ സബ്സ്ക്രൈബിൻ്റെ കാര്യത്തിലും. ബൈ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, വീണ്ടും കാണാം.